നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിൽ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് പുതുമയൊന്നുമല്ല. നമുക്ക് എത്രയോ പാരമ്പര്യമുള്ള, എത്രയോ കഴിവുറ്റ സ്ത്രീ നേതാക്കളെ നമുക്കറിയാം. ശ്രീമതി കെ ആർ ഗൗരിയമ്മ, സുശീല ഗോപാലൻ, അതുപോലെ തന്നെ സാവിത്രി ലക്ഷ്മൺ, അതുപോലെ ഒരുപാട് പേർ, ചില ആളുകൾ മാലയത്ത് സരളാദേവി തുടങ്ങിയ ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ശ്രീമതി കെ കെ രമ, അതുപോലെ തന്നെ വീണ ജോർജ്, അതുപോലെ കെ കെ ശൈലജ ടീച്ചർ, പി കെ ശ്രീമതി, അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ധാരാളം സ്ത്രീകൾ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു സന്ദർഭം വളരെ മോശമായി, അതായത് വളരെ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് CPM സൈബർ കമ്മ്യൂണികൾ ചില കാര്യങ്ങൾ പടച്ചുവിടുന്നുണ്ട്. അതായത് ശ്രീമതി കെ കെ രമയും ശ്രീമതി ഉമാ തോമസും ഒക്കെ MLA മാരായത് വൈധവ്യം മുതലെടുത്തുകൊണ്ടാണ് എന്ന തരത്തിലൊരു നാറിയ വർത്തമാനവുമായി CPM സൈബർ കമ്മ്യൂണികളും അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചില ചെറ്റകളും ചില നാണംകെട്ടവന്മാരും നാണംകെട്ടവളുമാരും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവർ രണ്ടുപേരും ഈ അവരുടെ വൈധവ്യത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നു, നേട്ടമുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കാരണം നാണംകെട്ടവന്മാർ അല്ലെങ്കിൽ നാണംകെട്ട ഈ ഒരു പ്രസ്ഥാനം അതേ ചെയ്യൂ, അവർക്കതേ പറ്റൂ. ക്ഷമിക്കണം. ഇപ്പോൾ ശ്രീ PC ജോർജിൻ്റെ സഹധർമ്മിണി ഉഷ ജോർജ്, അവർ ഏതാനും നാളുകൾക്ക് മുൻപാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജിൻ്റെ സഹധർമ്മിണി വാർത്തകളിൽ ഇടം പിടിച്ചത്. അതായത് എൻ്റെ കയ്യിൽ ഈ കൊന്തയുള്ളിടത്തോളം കാലം പിണറായി വിജയൻ അനുഭവിക്കും, പിന്നെ വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു, വലിയ ചർച്ചയായിരുന്നു. ഇവർ കൂടി, അതായത് ശ്രീമതി ഉഷ ജോർജ് കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ എന്താകും അവസ്ഥ? അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം എന്ന അഭിപ്രായം പൊതുവെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ചില സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്നും. കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഒരു മാധ്യമത്തോട് നടത്തിയ അഭിമുഖത്തിൽ നിന്നുമൊക്കെ മനസ്സിലായത്. കാരണം ഒരു വീട്ടമ്മയായി വീട്ടിൽ കുടുംബഭരണവുമായി ഒതുങ്ങിക്കൂടുന്ന, കൊച്ചുമക്കളെ നോക്കി ഒതുങ്ങിക്കൂടുന്ന ശ്രീമതി ഉഷ ജോർജിന് ഇത്രയും വീര്യമുണ്ട് എന്നുള്ള കാര്യം പൊതുസമൂഹം, കേരളത്തിൻ്റെ ജനത മനസ്സിലാക്കിയതുകൊണ്ട് അവർ കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നാൽ നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായം ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ പൂഞ്ഞാറാശാനും ശ്രീമതിയും കൂടി ഒരുമിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ, അതേത് പാർട്ടിയുമാകട്ടെ അല്ലെങ്കിൽ ഏത് മുന്നണിയുമാകട്ടെ, എന്താകും അവസ്ഥ? സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഈ ഉഷ ജോർജിൻ്റെ ആ ഒരു ശരീരഭാഷയും അവരുടെ ആ ഒരു മാനറിസംസും അവരുടെ ആ ഒരു അംഗചലനങ്ങളുമൊക്കെ കാണുമ്പോൾ തന്നെ അവരിൽ ഒരു രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ധൈര്യമുള്ള ഒരു സ്ത്രീ, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാൻ, സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളാൻ ധൈര്യമുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയാണ്. എന്തിനേയും ശക്തമായി, എന്ത് മോശം കാര്യത്തെയും ശക്തമായി എതിർക്കുകയും ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് എന്നുള്ളത് കേരളത്തിലെ ഓരോരുത്തരും കണ്ടതാണ്. അപ്പോൾ PC ആശാൻ്റെ കൂടെ ഉഷചേച്ചി കൂടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? അരം പ്ലസ് അരം കിന്നരം, ആകെ അടിപൊളിയാകും. ഇതിപ്പോൾ സ്വാഭാവികമായി ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാത്ത ഇടങ്ങളിലുമൊക്കെ ചർച്ചയായതുകൊണ്ട് ഞങ്ങളൊരു വാർത്തയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഉഷ ജോർജ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ ഞങ്ങളും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും സ്ത്രീകൾ എല്ലാ രംഗത്തും ഒരുമിച്ച് തന്നെ നിൽക്കണം. നമുക്കറിയാം എത്ര പേരാണ് ഇതുപോലെ ദമ്പതിമാരായി തന്നെ രാഷ്ട്രീയ രംഗത്തുള്ളത്. ഇപ്പോൾ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന പ്രകാശ് കാരാട്ടും ബൃന്ദ കാരാട്ടും, അതുപോലെ തന്നെ ഡി രാജയും ആനി രാജയും, ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. അതുപോലെ തന്നെ കേരളത്തിലും സുശീല ഗോപാലൻ, AK ഗോപാലൻ, അതുപോലെ TV തോമസ്, KR ഗൗരിയമ്മ, ഇങ്ങനെ, അതുപോലെ തന്നെ KK ലതിക, P മോഹനൻ മാഷ്, അങ്ങനെ എത്ര പേരാണ് ഇങ്ങനെ ദമ്പതികളായി തന്നെ രാഷ്ട്രീയ രംഗത്ത് നിലകൊള്ളുന്നത്. അതുപോലെ PC ജോർജും ഉഷചേച്ചിയും ഒന്ന് രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് ഇറങ്ങി നോക്കട്ടെ, എന്താകും കഥയെന്ന് നമുക്ക് നോക്കാം.